ഗൈസ് ഇന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കാണുന്ന ന്യൂസാണ് പബ്ജി ബാന് പബ്ജി ബാന് പബ്ജി ബാന് ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തു ബാൻ ചെയ്തു മൊത്തം പബ്ജി യൂട്യൂബ് ഇന്റർനെറ്റ് ഫുൾ ഈ ന്യൂസാണ് ഗൈസ്. What the hell is going on? കുഞ്ഞു പബ്ജി ബാൻ ചെയ്ത് നോക്കി പറ്റിക്കല്ല വേ നോക്ക് ഡ്യൂഡി അവൻ പബ്ജി മൊബൈല് കൊറേ ന്യൂസ് വരുന്നുണ്ട് വിചാരണ പബ്ജി ബാന് പബ്ജി ബാന് എന്താ സംഭവം എന്നറിയില്ല സംഭവം എന്താണെന്ന് അറിയില്ല. ഓക്കെ ഇന്ന് രാവിലെ ഇന്റർനെറ്റ് എടുത്തപ്പോ ഇന്റർനെറ്റ് മൊത്തം പബ്ജി ബാന് പബ്ജി ബാന് പബ്ജി ബാന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി കളിച്ച് കടന്നതാണ്. പിന്നെ എന്താ സംഭവം എന്നറിയില്ല. എന്റെ എമുലേറ്ററും കാര്യങ്ങളൊക്കെ ക്രാഷ് ആയി. എമുലേറ്റർ അപ്ഡേറ്റ് ചെയ്യേണ്ടി. പിന്നെ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാറില്ല പബ്ജി. ഇതിൽ ഗെയിം ഒന്നും കളിക്കാറില്ല സോ ഞാൻ അതിലാണ് കളിക്കാറ്. സോ ഞാൻ പോയി നോക്കട്ടെ ഗൈസ് എന്താണ്. എനിക്ക് തീരെ വിശ്വാസമില്ല ഇന്റർനെറ്റ് ഉള്ളതെന്ന്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളാണ്. എന്നാലും സംതിങ് ഫിഷി ഗൈസ്. ഇതപ്പോ ഞാൻ ഒരു വിൻഡോ ഇതാക്കണം പബ്ജി ഓൺ ആക്കിട്ട് ഇതോടെ സ്റ്റെക്കായി നിൽക്കുമ്പോ എന്തോ ഒരു ഫീലിംഗ് ആയി. എന്താ സംഭവം എനിക്ക് പബ്ജി അത്ര പെട്ടെന്ന് അങ്ങനെ ആവില്ല. കാരണം ലൈവും കാര്യങ്ങളും ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ ഏതോ ഒരാൾ ലൈവൊക്കെ ചെയ്യുന്നു. സോ അത് ഏത് ഭാഷ എന്നറിയില്ല. ഇനി നോക്കുക ഞാൻ ഈ ന്യൂസ് കണ്ടപ്പം തന്നെ ജസ്റ്റ് ടീഷർട്ട് മാറ്റി വീഡിയോ ഇന്ത്യയിൽ മാത്രമേ ബാക്കി എല്ലാരും കളിക്കുകയും നമ്മളൊക്കെ പൊട്ടന്മാരുമായി നോക്കിക്കും വേണം. സോ നമുക്ക് നോക്കാം ഇത് ലോഡാകുന്ന അടിച്ചു പോയടി എന്താ നീ ഓണാവില്ല സംഭവങ്ങൾക്ക് റെഡി ആയി. ആരൊക്കെ റിക്വസ്റ്റ് തൃശ്ശൂർ പൂരാണ് തോന്നുന്നു. പബ്ജി ഗെയിം ഇതുവരെ കളിക്കാത്ത ഒരാളായിരിക്കും ഒരു ഗെയിമിന് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനൊക്കെ സപ്പാർട്ട് ഓക്കെ. ഇപ്പൊ വേറെ ഏതെങ്കിലും ഹ്യൂജ് കമ്പനി ഒക്കെ ആണ് ഇങ്ങനെ പ്രതികരിക്കും. ഒരു മൊബൈൽ ഗെയിം ബാൻ ആകുന്ന് കേട്ടപ്പോ എന്റെ പ്രതികരണം ഇങ്ങനെ കുറെ ആൾക്കാർ ആലോചിക്കുന്നത് ഞാൻ അത്രയും ഗെയിം അഡിക്റ്റ് ആണോ എന്ന് ആലോചിക്കുന്നത്. സോ ഞാൻ എന്റെ കാര്യം ആലോചിച്ചിട്ടാ ഞാൻ എന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇനി എല്ലാ ദിവസവും കളിക്കാൻ കഴിയോ കഴിയില്ല ഒരു പേടി വരും. ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് നോക്കി. കാരണം പെട്ടെന്ന് ഇന്റർനെറ്റ് നമ്മള് വലിയൊരു സംഭവം കാണുമ്പോ ഒക്കെ നമുക്ക് പേടി തോന്നും. ഓക്കെ എല്ലാ കാര്യം അങ്ങനെ. സോ ഇപ്പൊ നോക്കിയപ്പോ 295 ആപ്പോളം നിരീക്ഷണത്തിലാണ് ഇൻക്ലൂഡിംഗ് നമ്മുടെ മുത്താണ് പബ്ജി. ഓക്കെ അല്ലാതെ ഇത് മൊത്തം എന്താ ബാൻ യാ പബ്ജി മൊബൈൽ റിപ്പീറ്റ് മൊബൈൽ ആണ്. ഓക്കെ അപ്പൊ ആ ഒരു സംഭവം എത്രയും ആപ്പുകൾ മൊത്തത്തിൽ ബാൻ ചെയ്യും എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞത്. സോ ചെയ്തേക്കാം. കാരണം ഈ പബ്ജിയിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ പറയുക ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും അത് ഉറപ്പാണ്. അത് ഞാൻ ആരെന്തൊക്കെ പറഞ്ഞത് നിങ്ങൾ ടിക്ടോക്കിന്റെ കാര്യം തന്നെ അറിയാതെ. സോ അത് 100% ഷുവർ ആണ് ചെയ്യുന്ന ഉറപ്പാണ്. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ബാൻ ചെയ്യുന്ന ഞാൻ പേടിക്കാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ മലയാള കമ്മ്യൂണിറ്റി വളർന്ന മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി വളർന്നു വരാനുള്ള ഒരേ ഒരു കാരണം പബ്ജിയാണ്. അത് GTA 5 വേറെ ഒരു ഗെയിമും അല്ല പബ്ജി. കാരണം നമ്മൾ മലയാളം പോട്ടെ മലയാളം മാത്രമല്ല എത്രയോ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഈ ചെറിയൊരു പബ്ജി മൊബൈൽ വെച്ചിട്ട്. ഓക്കെ ഞാൻ എമുലേറ്റർ പ്ലെയർ ആണ്. കാരണം എനിക്ക് മൊബൈലിൽ ഗെയിം കളിക്കാൻ കഴിയില്ല. കാരണം മൊബൈൽ എപ്പോഴും ബിസിയാണ്. ഓരോരോ കാര്യം ബിസി. ഞാൻ എമുലേറ്റർ വെച്ചിട്ടാണ് കളിക്കുക. എമുലേറ്ററുമായിട്ടാണ് കളിക്കുക മൊബൈൽ ആയിട്ട്. സോ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളോട് ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പം വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാർ ഗെയിം ഒന്നും കളിക്കാത്ത ആൾക്കാരായിരിക്കും. സോ അവരോട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പബ്ജി മൊബൈൽ വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊരു ചെറിയ ഗെയിമാന്ന് വിചാരിച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ബാനായി പറയുമ്പോൾ ആ ബാൻ ആവട്ടെ എന്ന് ഒരിക്കലും പറയാം. കാരണം വെച്ചാല് ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഇതിന്റെ പിന്നിലുണ്ട്. പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞ സംഭവം വേറെ ലെവലാണ്. നിങ്ങൾക്ക് കളിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരിക്കലും കളിക്കാത്ത ഒരാളാണെങ്കിൽ പറയോ ബാൻ ചെയ്തോട്ടെ നോ വറീസ്. ഇപ്പൊ ടിക്ടോക്ക് ബാൻ ആകുന്ന നേരത്തെ എനിക്ക് എന്താ ഞാൻ ടിക്ടോക്ക് ചെയ്യുന്നില്ല. സോ കളിക്കാത്ത ഒരാളാകുമ്പോ വലിയ സംഭവം. പക്ഷെ ഇത് കളി കാണാനും കളിക്കാനും ഒരേ പോലെയാണ്. അതവിടാണ് നമ്മൾ മെയിൻ പോയിന്റ്. സോ ഇത് സ്ട്രീം ചെയ്തിട്ട് മാത്രം ദിവസം ഉറപ്പോട്ടെ ദിവസം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഈ ഒരു ചെറിയ ഗെയിം സ്ട്രീം ചെയ്തിട്ട് പെർ ഡേ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പെർ ഡേ ലക്ഷങ്ങൾ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഇതും ഫോർട്ട്നൈറ്റ് ഒക്കെ ആണ് വലിയ വലിയ ഗെയിംസ്. ഫോർട്ട്നൈറ്റ് നമ്മൾ ഇന്ത്യയിൽ അത്ര ക്ലിക്കല്ല. പക്ഷെ പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞ ഗെയിം ഇന്ത്യയിൽ വരുത്തി തീർത്ത മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ അംബാനി ജിയോയിൽ വരുത്തി തീർത്ത മാറ്റങ്ങൾ പോലെയാണ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നമ്മളെ കേരളത്തിൽ തന്നെ പബ്ജി മാറ്റി തീർത്തത്. സോ ഒരു ഹ്യൂജ് ബിസിനസ് ഈ ഒരു സംഭവത്തിലുണ്ട്. സോ അതൊക്കെ നമ്മൾ സർക്കാർ കാണും. കാരണം വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ കോടികളുടെ ബിസിനസ് ഉള്ളൊരു സംഭവമാണ് ഈ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ഇപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് സാധാരണ ഗെയിമിംഗ് ഒന്നല്ല. പക്ഷെ ഗെയിമിംഗ് എങ്ങനെ പറഞ്ഞ് മനസ്സിലായി തരാം. ഗെയിമിങ്ങിനൊരു വലിയൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് ഗൈസ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ഗെയിം കളിച്ച് ടൈം പാസ് ചെയ്യല്ല. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ
കുടുംബത്തിൽ ആരെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ജസ്റ്റ് ആണ് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം വേറൊന്നല്ല, ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മണിയാണ്. ഓക്കെ, ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. നമ്മൾ ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ് ബിസിനസ്. ഇപ്പൊ ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്കെ അതേമാതിരി പബ്ജി ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ജയിക്കുന്ന ആൾക്ക് ചിലപ്പോ എന്താ പറയാ $20,000 $30,000 $50,000 ഒക്കെ ആണ് കിട്ടുക ജസ്റ്റ് ഒരു ഗെയിം കളിച്ചിട്ട്. ഗൈസ്, ഓക്കെ, ഒരു ടൂർണമെന്റ് പോയി ജയിച്ച ഒരു ടീം, ഒരു ടീം വരുമ്പോ നാലാൾക്കാരുണ്ട്. സോ ഓരോ ക്ലിയർ കിട്ടില്ല. സോ നിങ്ങൾ അങ്ങനെ പബ്ജി കളിക്കുന്നവരൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നല്ലോണം കളിക്കുന്നവര്, കുറച്ച് കളിക്കുന്നവർ, അതിന്റെ മാതിരി നൂബ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് ഈ കൊറോണ കാലത്ത്, ഈ മീൻ ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത്. ഇതിപ്പോ അങ്ങനൊക്കെയാണ് സംഭവങ്ങളൊക്കെ. നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഇതിപ്പോ കുറച്ച് ആപ്ലിക്കേഷൻ നിരീക്ഷണത്തിലാണ്. സോ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ബാൻ ആക്കും, കുറെ ആപ്ലിക്കേഷൻസ് വെറുതെ വിടും. ചിലപ്പോൾ ആ ഫുൾ ലിസ്റ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ചിലപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ വിടും. കാരണം വെച്ചാൽ അതൊരു സംശയത്തിന്റെ ഇത് നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആക്കിയത്. സോ ഡോണ്ട് വറി അബൌട്ട് അവർ പബ്ജി ഗൈസ്. അത്രയൊക്കെയാണ് പരിപാടികൾ. പിന്നെ കൂടുതൽ പറയാനില്ല, ഈ ന്യൂസ് കണ്ടപ്പോ ഞാൻ മാത്രമല്ല എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ട്. പോയി, കാരണം ടിക്ടോക്ക് ബാൻ ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ട്. സാധാരണ ബാൻ ചെയ്യും ബാൻ ചെയ്യുന്ന പറയാനാണ്. സോ ടിക്ടോക്ക് ബാൻ ചെയ്ത് നമ്മുടെ സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് ഗെയിം ആണെങ്കിലും എത്ര വലിയ ഗെയിമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളോ, ഐ മീൻ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചോർത്തുന്നൊക്കെ ഉണ്ടെങ്കിൽ സോ അത് എന്തായാലും ബാൻ ചെയ്യും. അത് നമ്മൾ സപ്പോർട്ടും ചെയ്യും. പക്ഷെ നമ്മളെ പബ്ജി അങ്ങനെ ചെയ്യും. എന്റെ അഭിപ്രായം എന്താ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ചെയ്യരുത്. പിന്നെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ പബ്ജി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക ഗൈസ്ലോ. പിന്നെ ഞാൻ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. നിങ്ങൾ പറഞ്ഞതൊന്നും ഓർമ്മയില്ല, ഇന്ന് പറഞ്ഞോന്നും അറിയില്ല. ഇനി ട്വിറ്ററോ കൺബോക്സിനോട് ലിങ്ക് താഴെ ഫസ്റ്റ് ലിങ്ക് ആയിരിക്കും. സോ ട്വിറ്ററിൽ ഇപ്പൊ തന്നെ കയറാം നമുക്ക് പബ്ജി ചെയ്യാനും പബ്ജിനെ പറ്റി കുറെ ട്വിറ്റും കാര്യങ്ങളൊക്കെ ട്വിറ്റ് ചെയ്ത് കളിക്കും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നടക്കില്ല ഗൈസ്, കുറെ ടൈം കൊടുക്കും. സോ ട്വിറ്റർ ആകുമ്പോൾ പെട്ടെന്ന് ട്വിറ്റ് ചെയ്താൽ മതിയല്ലോ. ട്വിറ്റർ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ ട്വിറ്റർ ഡൗൺലോഡ് ചെയ്യാം, സ്പോൺസർഷിപ്പ് ഒന്നല്ല. ഓക്കെ, എല്ലാവരും ഡൗൺലോഡ് ചെയ്യും, എന്നെ ഫോളോ ചെയ്യും. എനിക്കൊരു പെട്ടെന്ന് തന്നെ ഒരു എനിക്ക് ആകെ 16 ഫോളോവേഴ്സ് ഉള്ളു. ഇന്ന് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്, കുറച്ച് ഫോളോവേഴ്സ് കൂട്ടി തരും. 50. നിങ്ങളെന്തോ.